മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വര കടാക്ഷത്താൽ വചനകിരണത്തിന്റെ 100-ാമത്തെ ധ്യാന ദിനത്തിലാണ് നാം. മെൻസ് അസോസിയേഷന്റെ പ്രോത്സാഹനവും SJN സാങ്കേതിക മികവും ശ്രോതാക്കളുടെ സ്നേഹപൂർണമായ സ്വീകരണവും ഓർക്കുകയാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിങ്കൽ ന്യൂറംബർഗിന്റെ അതിർത്തിയിലുള്ള ഒരു പള്ളിമുറ്റത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഒരു നാണയം ആകാശത്തേക്ക് എറിയുകയാണ്. ചില തീരുമാനം എടുക്കുവാൻ വേണ്ടിയാണ് രണ്ട് കൗമാരക്കാർ ഈ നാണയം ടോസ് ചെയ്യുന്നത്. പട്ടിണിയാണ് പ്രശ്നം. ചെറിയ കുടുംബമൊന്നുമല്ല, 18 മക്കൾ, അപ്പന്റെ ചെറിയ വരുമാനം മാത്രം. രണ്ടുപേർക്കും ചിത്രകലയിൽ അഭിരുചിയുണ്ട്. ഒരാൾ പഠിക്കുവാൻ പോകുമ്പോൾ പണി ചെയ്യുവാൻ നിൽക്കേണ്ട ആൾ ആരെന്നറിയാനാണ് ഈ ടോസ്. ആൽബ്രഷ് വര പഠിക്കുവാൻ നഗരത്തിലേക്ക് വണ്ടി കയറി. അവനുള്ള പണം കണ്ടെത്തുവാനായി സഹോദരൻ ആൽബർട്ട് കൽക്കരി ഖനിയിലേക്ക്. 4 വർഷത്തിന്റെ പഠനത്തിന് ശേഷം മടങ്ങിയെത്തിയ ആൽബ്രഷിനെ സ്വീകരിക്കുവാനായി കുടുംബം ഒരു വിരുന്നൊരുക്കി. വിരുന്നിനിടയിൽ ഉടപ്പിറന്നവനെ ചേർത്ത് പിടിച്ച് ആൽബ്രഷ് പറഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്. കൂപ്പുകൈകൾ നെഞ്ചത്തോട് ചേർത്തുവെച്ച് മിഴികൾ നിറഞ്ഞുകൊണ്ട് ആൽബർട്ടിന്റെ മറുപടി ഇപ്രകാരം, ഇല്ല, എനിക്ക് അതിന് ആവുമെന്ന് തോന്നുന്നില്ല. കാരണം ഖനിയിലെ കഠിനമായ പണികൾ മൂലം അവന്റെ വിരലുകൾ ഒടിഞ്ഞും വളഞ്ഞും വികൃതമായിരുന്നു. വരയ്ക്കുവാൻ കഴിയാത്ത വിധം അവന്റെ വിരലുകളൊക്കെയും നശിച്ചിരുന്നു. ഇത് കണ്ട് തരിച്ചു നിന്ന ചിത്രകാരൻ പിന്നീട് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളിൽ ഒന്നിൽ ചങ്കിൽ തറച്ച ആ കരങ്ങളുടെ ചിത്രം വരെ പ്രേയിങ് ഹാൻഡ്സ് എന്ന ആ പേരിൽ അറിയപ്പെടുന്ന ചിത്രം ഇന്നും വിശ്വപ്രസിദ്ധമാണ്. ആൽബ്രഷ് ഡ്യൂറർ എന്ന പ്രശസ്തനായ ആ ജർമ്മൻ ചിത്രകാരന്റെ സഹോദരനെ പറ്റി പറയുമ്പോൾ, ഓർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം എത്ര പേരോട് നന്ദി പറയണം. ഗർഭകാലത്തിൽ തന്റെ ഇഷ്ടങ്ങളൊക്കെയും അനിഷ്ടങ്ങളാക്കിയ ജന്മം നൽകിയ മാതാവും കുടുംബത്തിനു വേണ്ടി അത്വാനിച്ച പിതാവും ത്യാഗോജലമായി നമ്മൾക്ക് വേണ്ടി മഴുമാറി തന്ന സഹോദരിമാരും സഹോദരന്മാരും പ്രണയബന്ധം നഷ്ടപ്പെട്ടും പ്രത്യാശ നശിച്ചിരിക്കുമ്പോഴും ഊർജം നൽകി നമ്മെ എഴുന്നേൽപ്പിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പല കുറി തോൽവിയുടെ മുഖത്ത് നിന്നിട്ടും കൈപ്പിടിച്ചുയർത്തിയ ഗുരുക്കന്മാരും ബന്ധുമിത്രാദികളും അങ്ങനെ അങ്ങനെ പോകുന്നു. വലിയൊരു നിര തന്നെ. അതിനേക്കാൾ എത്രയോ എത്രയോ ഉപരിയാണ് വലിച്ചെടുക്കുന്ന ശ്വാസം. പുറത്തേക്ക് പുറപ്പെടുവിക്കാമെന്ന് ഉടയവൻ നൽകുന്ന ആത്മവിശ്വാസവും കരുതലും കരുണയും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. പാടിടും എൻ്റെ യേശു ആ